ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസം രാവിലെ മഹാദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് എന്നെ കേൾക്കാൻ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷയിൽ ദൈവമായ കർത്താവ് എനിക്ക് തന്നിട്ടുള്ള വചനകേൾവിക്ക് വേണ്ടി ഈ സുന്ദരമായിരിക്കുന്ന ദൈവീക ദൂതുകൾ പങ്കുവയ്ക്കുമ്പോൾ ആകാംക്ഷയോടെ സ്വീകരിച്ച് ഹൃദയത്തിൽ സംഭരിച്ച് ദൈവീക നന്മകൾ അനുഭവിക്കാൻ വേണ്ടി ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം, ഒരു വലിയ സംഘം ദൈവമക്കൾ, നിങ്ങളെല്ലാവരെയും കർത്താവ് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സ് തുറന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവീക ദൂതിൻ്റെ ആധാരവാക്യം വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും എന്ന് മാത്രമല്ല, സംസാരിക്കുന്നത് എന്താണോ അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുകൂടെ വിശ്വസിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് ബാക്കിയുള്ള ദൂതിൻ്റെ ഭാഗങ്ങൾ ചിന്തിക്കാനും ധ്യാനിക്കാനും ഹൃദയത്തിൽ ഏറ്റെടുക്കാനും നമുക്കൊരുങ്ങാം. കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ് ദൈവീക ദൂതനാധാരമായിരിക്കുന്ന വാക്യം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. 1 കൊരിന്ത്യർ 16:8-9 വായിച്ചു കേൾപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 16:8-9 വാക്യം ഇങ്ങനെയാണ്: എഫേസോസിൽ ഞാൻ പെന്തക്കോസ് വരെ പാർക്കും, എനിക്ക് വലിയതും സഫലവുമായിരിക്കുന്ന വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എഫേസോസിൽ ഇരുന്നു കൊണ്ട് എഴുതിയ ലേഖനമാണ് കൊരിന്തർക്കെഴുതിയ ലേഖനം. എഫേസോസിൽ പൗലോസ് ദീർഘമായിരിക്കുന്ന നാളുകൾ ശുശ്രൂഷയോടുള്ള മുഖത്ത് ബന്ധത്തിലായിരുന്നു എന്നതിനെക്കുറിച്ച് മറ്റ് ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. പൗലോസ് ഒരു യാത്രികനായിരുന്നു എന്നും സഞ്ചരിച്ച് കർത്താവിൻ്റെ വേല ചെയ്തൊരു അപ്പോസ്തോലിക കർമ്മ നിർവഹണം നടത്തിയ അനുഗ്രഹീതനായിരിക്കുന്ന മാതൃകാ പുരുഷനായിരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് കൂടെ പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് ശ്രേഷ്ഠനും ശക്തനും ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് കർത്താവിനെ അത്രയ്ക്ക് വാരിപ്പുണർന്നുകൊണ്ട് ക്രിസ്തുവിനെ തന്നിൽ വഹിച്ച് ആ ക്രിസ്തീയതയുടെ ആൾരൂപമായി നിന്നുകൊണ്ട് ചെന്നിടത്തെല്ലാം യേശു ക്രിസ്തുവിൻ്റെ സ്നേഹ സുവിശേഷം പങ്കുവെച്ച് ആളുകളെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അഹോരാത്രം അധ്വാനിച്ച, പീഡനങ്ങളും കഷ്ടങ്ങളും പോരാട്ടങ്ങളും സഹിച്ച കർമ്മയോഗിയായ ദീർഘദർശിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹം കൊരിന്ത്യ സഭക്കാരോട് പറയുന്ന ഒരു പ്രത്യേക കാര്യമാണ്. നിങ്ങളുടെ അടുക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വന്നങ്ങ് പോകാനല്ല, കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ താമസിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് മോളിലെ 6-7 വാക്യങ്ങൾ അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഇപ്പോഴത്തെ പരിസ്ഥിതിയെക്കുറിച്ച് പറയുകയാണ്. അതിൽ നിന്നാണ് 3 കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആലോചന തരാൻ വേണ്ടി എൻ്റെ ഹൃദയത്തിലൊരു ധാരണ തന്നിരിക്കുന്നത്. ഞാൻ വൻകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിന് മുതിരുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ പ്രസ്താവന ഇതാണ്: എഫേസോസിൽ ഞാൻ പെന്തക്കോസ് വരെ പാർക്കും. പൗലോസിൻ്റെ സ്വഭാവം പരിശോധിച്ചാൽ വളരെ കൃത്യനിഷ്ഠയുള്ള ജീവിതബന്ധിതമായിരിക്കുന്ന കൃത്യനിഷ്ഠയുള്ള ജീവിതത്തിൻ്റെ ഉടമയാണ്. എവിടെയെങ്കിലും ചെന്ന് കുറേ നാൾ അവിടെ പാർക്കുക, അവരിറക്കി വിടുമ്പോൾ വേറെ എവിടെയെങ്കിലും പോയി പാർക്കുക എന്നൊരു സ്വഭാവക്കാരനല്ല, അതൊരാത്മീകന് ചേർന്നതുമല്ല. നമ്മുടെ സമയത്തെക്കുറിച്ച്, നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, നമ്മുടെ എവിടെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച്, നമ്മുടെ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ദൈവമാണ് പൂർണ്ണമായ രൂപരേഖകൾ ദൈവത്തിൻ്റെ കയ്യിലാണെന്നുള്ള കാര്യത്തിൽ 100% ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതം, നമ്മുടെ അടുത്ത കാലഘട്ടം, നമ്മൾ ആരുടെ കൂടെ ആയിരിക്കണം, നമ്മുടെ എവിടെ ആയിരിക്കണം, എത്ര കാലം എവിടെ ഉണ്ടായിരിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തീരുമാനിക്കാനും ഡിസൈൻ ചെയ്യാനും സ്വർഗസ്ഥനായ ദൈവം കൃത്യമായിരിക്കുന്ന സ്വാതന്ത്ര്യവും അവകാശവും ജ്ഞാനവും വിവേകവും നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ള കാര്യം എത്ര പേർ ഓർക്കുന്നുണ്ട്? സാധാരണ നമ്മൾ പറയാറുള്ളൊരു വാക്കുണ്ട്, ആ നോക്കട്ടെ, നിൽക്കാൻ പറ്റുന്നിടത്തോളം നിൽക്കാം, ആ പറ്റുമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ പോകാം എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവമെന്നൊരാളുണ്ട്, പിന്നെ ഈ പോക്കും വരവും നിൽക്കുമൊക്കെ വേറെ ആരോ ആണ് നിശ്ചയിക്കുന്നത് എന്നൊരു അവകാശം നമ്മൾ വിട്ടുകൊടുക്കുവാണോ എന്ന് ഞാൻ നിങ്ങളെ തോണ്ടി ചോദിച്ചാൽ എന്തായിരിക്കും അതിന് മറുപടി? ദൈവമാണ് പൂർണ്ണമായിരിക്കും. ദൈവം, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, ദൈവാത്മാവിനാൽ ജീവിക്കപ്പെടുന്നവരാണെങ്കിൽ, അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ ഞാൻ ഈ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവമക്കൾക്ക് എല്ലാവർക്കും ഈ ദൂത അയച്ചു തരുന്നതിൻ്റെ ഉദ്ദേശം. നിങ്ങളൊന്ന് രാവിലെ, ഞാൻ എപ്പോഴും പറയുന്നില്ല, നിങ്ങളൊന്ന് രാവിലെ സന്തോഷിച്ചോട്ടെ, എന്നെക്കുറിച്ച് നിറഞ്ഞോട്ടെ എന്ന് ചിന്തിച്ചിട്ടല്ലല്ലോ. പിന്നെ എന്താ, നമ്മെ ദൈവാത്മാവ് നയിക്കണം, നമ്മെ പരിശുദ്ധാത്മാവ് നടത്തണം. നമ്മളെ അങ്ങനെ ആത്മാവ് നടത്തി 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 എവിടെ എത്തിക്കണം? തേജസ്സിലെത്തിക്കണം.
കർത്താവും പരിശുദ്ധാത്മാവൊക്കെ നമ്മളെ നടത്തി ഏതെങ്കിലും കുഴി കൊണ്ട് ചാടിച്ച്, അല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തുന്ന ആളുകൾക്കറിയാം, കുറേ കാലം അവർ വളർത്തും, എൻ്റെ പാലൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം അവസാനം ഏതെങ്കിലും അറവുശാലയിൽ കൊണ്ടുപോയി കെട്ടും. അങ്ങനെയാണ് മൃഗങ്ങളോടുള്ള ബന്ധത്തിൽ സാധാരണ ചെയ്യുന്നത്. ഏതൊരു മനുഷ്യനും ചിലപ്പോൾ 10 മനുഷ്യൻ കൈമാറിയിരിക്കുക മൃഗത്തെ. അതുപോലെയാണോ സഭക്കാരും സംഘടനക്കാരും മതങ്ങളും സമുദായം കൂടി മാറി മാറി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൂറി അവിടെ നിന്ന് ഇങ്ങോട്ട് കൂറി അങ്ങനെ കയറി ഇറങ്ങി നടത്തി നടത്തി അവസാനം നമ്മളെ ചാറൂറ്റിയതിന് ശേഷം കുഴി കൊണ്ട് കളയുന്ന സംസ്കാരം നമ്മുടെ ഇടയിൽ ഇല്ലായകയില്ല. പക്ഷെ നമ്മൾ ഓർത്തോളണം, കർത്താവ് നമ്മളെ നടത്തുന്നത് തേജസ്സിലേക്കാണ്. അവിടെ എഴുതിയിരിക്കുന്ന എബ്രായ ലേഖനം 2 എഴുതിയിട്ടുണ്ട്, അനേക സഹോദരന്മാരെ യേശു തേജസ്സിലേക്ക് നയിക്കുന്നു, നടത്തുന്നു. നടത്തുകയാണ് നമ്മളെ, എവിടെ കൊണ്ട് നിർത്തുന്നേ? തേജസ്സിലേക്ക്. അതുപോലെ സ്തോത്രം 23 സങ്കീർത്തനത്തിനകത്ത് നല്ല ഇടയനാണ്, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നടത്തുക, കർത്താവ് നടത്തുക. അപ്പോൾ നമ്മളെ നടത്തണം, ദൈവം നടത്തണം. ദൈവം നടത്തുമ്പോൾ, പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ കൃത്യമായ ധാരണകൾ നമ്മുടെ അന്തരാത്മാവിന് തന്നുകൊണ്ടിരിക്കും. എന്നും പറഞ്ഞ് നമുക്ക് തീരുമാനമൊന്നും എടുക്കാനില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. നമുക്ക് ഇത് പൗലോസിൽ നിന്ന് പഠിക്കുകയാണ്, നമുക്കൊരു കൃത്യമായ ജീവിത ബന്ധിതമായിരിക്കുന്ന രൂപരേഖ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അതിന്മേൽ പ്രവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഇവിടെ പൗലോസ് പറയുന്നു, എന്താണെങ്കിലും ഞാൻ പെന്തക്കോസ് വരെ എഫേസോസിൽ പാർക്കും. പെന്തക്കോസ് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഒരു പെരുന്നാളാണ്. ആ സമയം, ആ പെരുന്നാളിൻ്റെ സമയം വരെ ഞാനിവിടെ കാണും. ഇവിടെ എതിരാളിയുണ്ടോ, ഇവിടെ അനുകൂലിയുണ്ടോ, ഇവിടെ പ്രതിയോഗിയുണ്ടോ, ഇതൊന്നുമല്ല വിഷയം. എനിക്ക് എന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ അവിടെ ആയിരിക്കണം, ഞാൻ എന്തായിരിക്കണം, ഈ കാലഘട്ടത്തിനുള്ളിൽ എന്തൊക്കെ നടക്കണം, ഞാനിവിടെ താമസിക്കുന്നതുകൊണ്ട് ആർക്കൊക്കെ ഗുണമുണ്ടാകണം, ഈ കാലത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കണം, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള മനുഷ്യനാണ് ആത്മീകനായ മനുഷ്യൻ. ഒന്നാമത്തെ ഉപദേശം പറ്റുമെങ്കിൽ ചെയ്യാൻ വേണ്ടി തരിക, ജീവിതത്തെക്കുറിച്ച്. എന്ന് മരിക്കുന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും ഒരു ധാരണയൊക്കെ നമുക്കുണ്ടല്ലോ. എത്ര കാലം നമ്മൾ നമ്മളെയൊക്കെയാലും 125 വർഷം വരെ ജീവിച്ചിരിക്കുകയല്ല. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം, ഇന്നേന്ന കാലം. അത് നമ്മുടെ തീരുമാനമാണ്, നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ തീരുമാനമാണ്. കർത്താവേ, എൻ്റെ ആയുസ് ഇത്രയും, വയസ്സ് 55, 48, ബാക്കിയുള്ള കാലഘട്ടത്തിൽ ഇന്നതായിരിക്കണം, ഇന്നതായിരിക്കണം, ഇന്നതായിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു ചിന്ത പൗലോസിൽ പലയിടത്ത് കാണാം. അതിവിടെ നിന്ന് എടുത്തു പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ ഭാഗത്തെ തീരുമാനമാണ് ഞാൻ എത്ര നാൾ ഇവിടെ കാണും, ഞാൻ എത്ര ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന രാജ്യമോ സ്ഥലമോ എന്തുമാകട്ടെ, എന്തൊക്കെയാണ് നമ്മുടെ തീരുമാനം എന്നറിയില്ല. ഒക്കുന്നുണ്ട് നമ്മുടെ തീരുമാനം. ഇല്ല കർത്താവേ, ഇവിടെ പലരും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുക, ഇവിടെ കമ്പനി പൂട്ടിക്കൊണ്ടിരിക്കുക, പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടന്നിട്ടില്ല, പഠനം തീർന്നിട്ടില്ല, വീടിൻ്റെ പണി തീർന്നിട്ടില്ല, കടം മാറിയിട്ടില്ല, കാര്യങ്ങൾ നേരെ നിൽക്കണം. ഇപ്പോൾ നാട്ടിലേക്ക് ചെന്നാൽ, ഇപ്പോൾ അങ്ങോട്ട് പോയാലോ, എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല. അതുകൊണ്ട് ഞാനിവിടെ ഇത്ര കാലം കാണും എന്നത് നമ്മുടെ തീരുമാനമാണ്. കിട്ടിയാൽ കിട്ടട്ടെ, പോയാൽ പോട്ടെ, നയം ഇവിടെ ഇല്ല. നമ്മൾ തീരുമാനിച്ചാൽ ദൈവം അതിൻ്റെ അടിയിൽ ഒപ്പുവയ്ക്കുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസവും വിചാരവും. അടുത്ത 2 വാക്കുകൾക്കകത്താണ് ദൂതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ കടക്കുന്നത്. അപ്പോൾ പൗലോസ് എഫേസോസിലേക്ക് ചെന്നപ്പോഴേക്കും പൗലോസാണ് തീരുമാനമെടുക്കുന്നത്. ഇവിടെ 3 ഒന്നുകൂടെ തിരിക്കാം. പൗലോസാണ് തീരുമാനമെടുക്കുന്നത്. എനിക്ക് വലുതും സഫലവുമായിരിക്കുന്ന വാതിൽ തുറന്നിരിക്കുന്നു, 2 ഘട്ടം. അപ്പോൾ വാതിൽ തുറന്നതാരാ? പൗലോസ് തന്നെ തള്ളി തുറന്നതല്ല, ദൈവമാണ്. വേദപുസ്തകത്തിൻ്റെ തോട്ടനുസരിച്ച് ദൈവമാണ് വാതിൽ തുറക്കേണ്ടത്. 3 ഭാഗമാണ് എതിരാളികൾ പലരുമുണ്ട്, അത് അവരുടെ പണിയാണ്. അപ്പോൾ ദൈവം വാതിൽ തുറന്നെന്നും പറഞ്ഞുകൊണ്ടോ പൗലോസ് അവിടെ ചെന്നെന്നും പറഞ്ഞുകൊണ്ടോ എതിരാളി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പ്രവൃത്തി ഉണ്ടാക്കുന്നവരെല്ലാം കൂടി ചാടി കടലിൽ പോയി ചാടുകയൊന്നുമില്ല. അവരവിടെ കാണും, അവരവരുടെ പണി ചെയ്യും. നമ്മൾ അതിൻ്റെ പുറത്ത് കയറി, നമ്മൾ പെട്ടെന്ന് വാതിൽ തുറന്നിരിക്കുന്ന കാണിയല്ല. മിക്കവാറും ആൾക്കാരുടെ പ്രശ്നം എതിരാളിയെ കാണുകയുള്ളൂ. ഏതെങ്കിലും ഒരു തവളയെപ്പോഴത്തെ ഒരുത്തൻ അവിടെ പ്രശ്നം, അവനെയെ കാണുകയുള്ളൂ. അയ്യോ, പിന്നെ നമുക്ക് തുറന്ന വാതിലോ, നമുക്ക് കിട്ടിയ വാഗ്ദത്തങ്ങളോ, നമ്മളെ സ്നേഹിച്ചതോ, നമ്മളെ നടത്തുന്നതോ, നമ്മുടെ ദൈവത്തെയോ, നമ്മളെ നയിക്കുന്നതോ കാണാൻ പലപ്പോഴും നമ്മുടെ കണ്ണ് കുരുളാക്കി കളയും. പിന്നെ നമ്മൾ മുഴുവൻ കാണുന്നത് എതിരാളിയാണ്. എതിരാളിയുണ്ട്, പോലീസ് ലാഘവത്തിലല്ലേ പറയുന്നത്, ആ എതിരാളിയൊക്കെ കുറച്ച് പേരവിടെ ഉണ്ട്. അതുകൊണ്ട് 3 ഇവിടെ നടന്നത്. 3 ഈ 2 വാക്യത്തിനകത്ത് കിടക്കുന്നത്. 1, എതിരാളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ കാണും, അതെൻ്റെ തീരുമാനമാണ്. പെന്തക്കോസ് പെരുന്നാളിൻ്റെ കാലം വരെയും ഞാനിവിടെ കാണും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അത് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, ഹെരോദാവോ ആരാണ്ടോ ഒക്കെ യേശുവിനെ, അവനോട് പോയി പറ ഞാൻ
രണ്ടു മൂന്ന് ദിവസം കൂടി ഇവിടെ കാണാം. അല്ല, അവൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്നാ കിട്ടുന്ന വണ്ടിക്ക് കയറി പോകുന്നാണോ യേശു പറഞ്ഞില്ല. ആ കുറുക്കനോട് പോയി പറ, ഞാനിവിടെ കാണും. ഞാൻ വന്നതൊരു ദൗത്യത്തിനാണ്, എന്നെ ദൈവം ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നതാണ്. എന്നെ ദൈവമാണ് ഇവിടെ ആക്കിയത്. എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കിട്ടിയ തുറന്നു തന്നൊരു വാതിൽ ഇവിടെ ഞാൻ കാണും. ഇവിടെ എതിരാളിയല്ല എനിക്ക് വിഷയം, തമ്പുരാൻ തുറന്നു തന്ന സ്ഥാനത്ത് ഞാൻ കാണും. അതിനെതിരൊക്കെ അവിടെ തന്നെ കാണും എന്നെ നിർത്താതിരിക്കാൻ. അത് ഞാൻ പ്രാർത്ഥിച്ചൊതുക്കും, അത്രയേ ഉള്ളൂ അതിനകത്ത്. ആ ഒരു ചിന്തയിൽ നമ്മളെ സെറ്റ് ചെയ്താൽ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ജയിച്ച്, പ്രതികൂലം ഉണ്ടാവും, എതിരാളി ഉണ്ടാവും, അതിനിടയിൽ കൂടെയൊക്കെ നമുക്കിങ്ങനെ മുള്ളിനിടയിൽ നിന്ന് വലിയ കൂട്ടിയിട്ടിരിക്കുന്ന പഴയ സാധനത്തിൻ്റെ ഇടയിലൊക്കെ ചില നല്ല ഒന്നും അറിയാതെ നല്ല വിത്ത് മുളച്ച് ഇങ്ങനെ ഇലചൂടി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതിന് ചുറ്റും കിടക്കുന്ന മുഴുവൻ മുള്ളും പ്രശ്നമൊക്കെയാണ്. അതിൻ്റെ ഇടയിൽനിന്നും ചിലപ്പോൾ വിത്ത് കടന്ന പൊളച്ച് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ കയറി വരുന്നത് പോലെ പ്രതിസന്ധികളൊക്കെ കാണും. പക്ഷേ പിടിച്ചു നിന്ന് ദൈവത്തിൻ്റെ കൃപയെ ശക്തീകരിക്കപ്പെടാൻ നമ്മൾ തയ്യാറാകണം. ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. ഒന്ന്, എഫേസോസിലേക്ക് ചെന്നതേ വാതിൽ തുറന്നതുകൊണ്ടല്ല, എഫേസോസിൽ ചെന്നതേ അവിടെ നിന്നതേ വാതിൽ തുറന്നതുകൊണ്ട്. പിന്നെ എന്താ, കുറച്ച് നാൾ അവിടെ നിന്നപ്പോൾ, അവിടെ കേൾക്കണേ, കുറേ നാൾ അവിടെ നിന്നപ്പോൾ ഒരു വാതിലും തുറക്കാത്ത, ഒരു വഴിയും കാണാത്ത, ഒരു സാധ്യതയില്ലാത്ത, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് നാൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പിടിച്ച് നിന്നപ്പോൾ ആണ്ട്രാ സഫലതും വലുതുമായിരിക്കുന്നൊരു വാതിൽ തുറന്നു വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പറയാം, പിടിച്ചു നിന്നാൽ വാതിൽ തുറക്കും. ചെന്ന വഴി വാതിൽ തുറന്നില്ല, വാതിൽ തുറന്നതുകൊണ്ടല്ല ചെന്നത്. പിന്നെയോ, ചെന്നിടത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആരും അറിയാതെ കഷ്ടം സഹിച്ച് കുറച്ച് നാൾ പിടിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വലുതും സഫലവുമായിരിക്കുന്ന വാതിൽ തുറന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ദൂത് പറയാം, കുറച്ച് നാളും കൂടെ ഒരു തീരുമാനമെടുക്കുക. എത്ര നാൾ അവിടെ കാണണം, എത്ര ആളിങ്ങനെ ഇവിടെ കിടന്ന് ചാവണമെന്നാണ്, എന്താണ് പ്ലാൻ ഒന്ന് പറ ദൈവത്തോട്. കർത്താവ്, ഇന്നൊരു രൂപരേഖ തയ്യാറാക്കുക. ചേൻ ആൻറ്റിയും കൂടി ഇരിക്കേ, പിള്ളേരൊക്കെ കെട്ടിച്ചു വിട്ടില്ലേ, ഇനി നിങ്ങളുടെ കാര്യമല്ലേ. ഇനി നിങ്ങളുടെ ജീവിതത്തിനകത്ത് മധ്യവയസ്സിൽ നിൽക്കുവാണോ, നിങ്ങൾ ചെറുപ്പക്കാരാണോ, നിങ്ങളിപ്പോൾ നല്ലൊരു രാജ്യത്ത് നിൽക്കുകയാണോ, എന്താണെന്നറിയില്ല, പോകണോ വേണ്ടോ എന്നറിയില്ല, രാജ്യം മാറണമെന്നറിയില്ല, ഈ കമ്പനി വിടണമെന്നറിയില്ല, എന്താണെന്നറിയാതെ ആശങ്കയിൽ ഊഞ്ഞാലാടാതെ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ലേ, നിങ്ങളുടെ മേലൊരു അതോറിറ്റി ദൈവത്തിനില്ലേ, നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമില്ലേ, നിങ്ങൾക്കൊരു ദൈവം ഇല്ലേ, ദൈവമായ കർത്താവ് നിങ്ങൾ പ്രാർത്ഥിച്ച കേൾക്കില്ലേ, അല്ല എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, കേൾക്കില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, പറ്റുമെങ്കിൽ രണ്ട് ദിവസം ഉപവാസം എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തീരുമാനിക്കുക, കർത്താവേ എൻ്റെ മനസ്സിലെ പ്ലാൻ ഇതാണ്, എൻ്റെ ആഗ്രഹം ഇതാണ്, ഞാനിവിടെ കാണും. ഇപ്പോൾ സാധ്യതയില്ല, ഇപ്പോൾ തീരെ വരുമാന കുറവാണ്, ഇപ്പോൾ കഷ്ടി വാടക കൊടുത്ത് പോകാനുള്ള ഉള്ളൂ, പക്ഷെ ഞാനിവിടെ കാണും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പിടിച്ച് നിന്നപ്പോൾ തേണ്ടേ വരുന്നു. ആർക്കും തുറന്നു കൊടുത്തിട്ടില്ലാത്ത പടുകൂറ്റൻ വാതിൽ, പിടിച്ചാൽ പിടിമുറ്റാത്ത ഒരു മനുഷ്യൻ രണ്ട് കരങ്ങൾ വിരിച്ച് നിന്നാൽ പിന്നെയും ബാക്കി കിടക്കത്തക്ക രീതിയിൽ വലിയ വാതിൽ. സഫലം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഭയങ്കര പ്രയോജനമുള്ള, ഭയങ്കര ഗുണമുള്ള വാതിൽ. ചിലർക്ക് വാതിൽ തുറന്നു കിട്ടിയിട്ട് ഒരു ഗുണമില്ല, വെറുതെ ആയുസ് കളഞ്ഞെന്നുള്ളൂ. നിനക്ക് ദൈവം തുറക്കാൻ പോകുന്ന വാതിൽ സഫലമായ വാതിലാണ്, പ്രയോജനം പ്രയോജനം പ്രയോജനപ്പെടുന്ന വാതിലാണ്, പ്രയോജനപ്പെടുന്ന വാതിലാണ്. പിടിച്ചവിടെ നിൽക്കാമെങ്കിൽ, കുറച്ചോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിൽക്കാമെങ്കിൽ, അവിടെ ദൈവം ചില കഴിയുമ്പോഴാണെങ്കിൽ വാതിൽ തുറക്കും. അത് ദൈവത്തിൻ്റെ സ്വഭാവം. അതാ ലോകത്തിൽ നിനക്കുള്ള എല്ലാ വാതിലും ദൈവം തുറന്നിട്ടിരിക്കുകയല്ല, തുറന്നിട്ടാൽ ശത്രു അതിൽ കൂടെ കയറും. നമ്മൾ പണ്ടൊരു ചിന്ത ചിന്തിച്ചത് ഒത്തിരി പേര് മറക്കാത്തൊരു ദൂതമാണ് എനിക്ക് എൻ്റെ വിചാരം. എക്ബാക്സിൻ ഓർക്കുന്നുണ്ടോ? പോക്കുവഴി. അത് ദൈവം എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയല്ല. രാജകീയ പാതകളെന്ന് പറയുന്ന പാത എല്ലാ രാജ്യത്തും കാണും, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എല്ലാ രാജ്യങ്ങളും കാണും. ആ രാജ്യത്തോടെ പഴയ കാലമനുസരിച്ച് രാജകീയ പാതയാണ്. അതിൽ കൂടെ രാജാക്കന്മാരും രാജകുടുംബത്തോട് ബന്ധപ്പെട്ടവരും ഷെയ്ഖുമാർക്കൊക്കെ മാത്രം യാത്ര ചെയ്യാവുന്ന എയർപോർട്ടിലേക്കൊക്കെ അവർക്ക് വേണ്ടി മാത്രമുള്ള എൻട്രികളുണ്ട്. അതിങ്ങനെ എപ്പോഴും തുറന്നിട്ടിരിക്കുകയല്ല, യാത്രക്കാർക്ക് തുറന്നിട്ട് കാണിച്ചു കൊടുത്തിരിക്കുകയല്ല, വിസിറ്റേഴ്സിന് തുറന്നിട്ടിരിക്കുകയല്ല. പിന്നെയോ, അതെപ്പോഴും അടഞ്ഞു കിടക്കുക. അതിലൂടെ യാത്ര ചെയ്യേണ്ടവൻ വരുമ്പോൾ മാത്രമാണ് അത് തുറക്കത്തുള്ളൂ. അതെല്ലാവർക്കും തുറന്നു കൊടുക്കുകയല്ല. അതാ എക്ബാക്സിൻ, നമ്മൾ പണ്ട് ചിന്തിച്ചതാ. ഇസ്രായേൽ ജനം മിസ്രായീമിൽ നിന്ന് കനാനിലേക്ക് പോകാൻ നേരത്ത് തമ്പുരാൻ സമുദ്രത്തിൻ്റെ അടിയിൽ ആരും കാണാതൊരു വഴി മറച്ചിട്ടിരുന്നു. ഫറവോൻ കണ്ടിട്ടില്ല, ലോകത്തിലൊരുത്തരും കണ്ടിട്ടില്ല, ദൈവം ഒരു വഴി മറച്ചിട്ടിരുന്നു. അവകാശി വന്നപ്പോൾ അതിൻ്റെ മീതെ കുമിഞ്ഞുകൂടിയ വെള്ളത്തെ വകഞ്ഞു മാറ്റി ദൈവം എക്ബാസിൻ അവർക്ക് വേണ്ടി മാത്രമുള്ള രാജപാത വെട്ടിത്തുറന്നു. രാജാവ്
ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഉടനെ വാതിലടയ്ക്കും. അതുതന്നെയാണ് ചെങ്കടലിൽ നടന്നത്. ദൈവത്തിൻ്റെ രാജവംശം, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ അവകാശികൾ കയറിക്കഴിഞ്ഞപ്പോൾ വാതിലടച്ചു. പറവോനൊക്കെ വെറും ദൈവത്തിനെന്താ, വെറും വെറും കടലാസ് പുലി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവകാശിക്ക് വേണ്ടി തുറന്ന വാതിൽ തുറന്നു, അടച്ചു. അതിനകത്ത് വെള്ളത്തെ അതിനകത്ത് നിൽക്കുന്നതിനൊക്കെ തട്ടിപ്പോയി, അത്രേ ഉള്ളൂ കാര്യം. ദൈവം പറയുന്നു, നിനക്ക് വേണ്ടിയിട്ടുള്ള വാതിൽ ഇങ്ങനെ തുറന്ന് കിടക്കുകയല്ല. നീ എക്സ്ട്രാ ഓർഡിനറിയാണ്, നീ ദൈവത്തിൻ്റെ പ്രിയനാണ്. അതുകൊണ്ട് നിൻ്റെ വാതിൽ നീ എത്തുമ്പോൾ ദൈവം തുറന്നു തരും. നീ അങ്ങ് പാസ് ചെയ്ത് കഴിയുമ്പോൾ വാതിലടയ്ക്കും, അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടി മാത്രമുള്ള വഴിയുണ്ട്, നമുക്ക് വേണ്ടി മാത്രമുള്ള വാതിലുണ്ട്. സ്വർഗത്തിലെ ദൈവം പറയുന്നു, പൗലോസിൽ കൂടെ പറയുന്നു, ഞാൻ ഇത്ര കാലം ഇവിടെ കാണും, കുറേ കാലം നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയത്. എതിരാളി അവനെക്കുറിച്ച് ഞാൻ പറയുന്നേയില്ല, എന്തിനാണ് പറയുന്നത്? എതിരാളി അവിടെ അങ്ങനെ കാണാൻ തന്നെ, എടാ എൻ്റെ ദൈവം എനിക്ക് തുറന്നു വന്ന വാതിലിനപ്പുറം വാതിൽ തുറന്നു തരാൻ ദൈവത്തിന് അറിയാമെങ്കിൽ അത് അനുഭവിക്കാനും കൂടി കൃപ തരത്തിലെ ദൈവം. നമ്മളങ്ങനെ എൻ്റെ പൊന്ന് പാസ്റ്ററേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കല്യാണം നടന്നു, ഇപ്പോൾ തോന്നുന്നു നടക്കണ്ടായിരുന്നു എന്ന്. ദൈവം തമ്പുരാൻ വാതിൽ തുറന്നാൽ എതിരാളി ഉണ്ടെങ്കിലും നിനക്ക് അനുഭവിക്കാൻ പറ്റൂലേ. അതുകൊണ്ട് പേടിക്കരുത്, എതിരാളിയെ വിട്ടുകളാ, പിടിച്ചു നിൽക്ക്, ദൈവം വാതിൽ തുറക്കും കേട്ടോ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, എത്ര നല്ല വാക്കുകൾ ദൈവം ഞങ്ങൾക്ക് തരുന്നു. പൗലോസിൽ കൂടെ ഞങ്ങൾ പഠിച്ച നല്ല ഗുണപാഠത്തിനായി സ്തോത്രം. ജീവിതത്തെക്കുറിച്ചൊരു ഒരു കെട്ടും മട്ടും ഒരു പ്ലാനും ഒക്കെ ഞങ്ങളുടെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമായ കർത്താവെ, പരിശുദ്ധനായ നാഥനെ, സ്വർഗസ്ഥനായ രക്ഷകനെ, ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പാ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പൗലോസിന് പോലും വാതിൽ, കാരണം ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ വാതിൽ എന്നും തുറന്നു കിടക്കുകയല്ല, ഞങ്ങളുടെ വഴി എന്നും തുറന്നു കിടക്കുകയല്ല. അവകാശികൾ, യഥാർത്ഥ ഉടമസ്ഥർ, ആ വഴിയിലൂടെ പോകേണ്ടവർക്ക് വേണ്ടി മാത്രം തുറന്നു കൊടുക്കുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വാതിൽ ചെല്ലുമ്പോൾ അടഞ്ഞു കിടന്നാലും തക്ക സമയത്ത് തുറന്നു വരും. സഫലമായ വാതിൽ എതിരാളികളെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് തുറന്നു തന്ന വാതിൽ ദൈവത്തിൻ്റെതാണെങ്കിൽ അവിടെ നിന്ന് പൊറുക്കാൻ കൃപയും തരും. ദൈവം ചെയ്യുന്നതിന് സ്തോത്രം. ഈ മക്കളെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ.